എന്താ ജാസ്മിൻ, പൊന്നാങ്ങള ഇരുമ്പഴിക്കുള്ളിലായതിനു ശേഷം നീ ഭക്തിമാർഗം സ്വീകരിച്ചോ? എന്താ ഇതിനു പിന്നിലെ ഉദ്ദേശം? പാർവതി, ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ആവാം, പക്ഷെ വാക്കുകളുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കരുത്. നീയും ഞാനും കണ്ടുമുട്ടിയ അന്നു മുതൽ നിന്റെ വാക്കുകളുടെ മുറിവിന്റെ നീറ്റൽ അനുഭവിക്കുന്നവളാ ഞാൻ. ആ എന്റെ അടുത്ത് നീ മുറിവിന്റെ വേദനയെ കുറിച്ച് സംസാരിക്കുന്നോ? എന്റെ വാക്കുകൾ എന്നാ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോ. തെരുവിലോ മഞ്ഞും മഴയും ഏൽക്കാത്ത തണലിലോ കഴിയുന്ന ഒരനാഥയുടെ അവസ്ഥയാ എനിക്കിപ്പോ ഉള്ളത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ജതിൻ പോയതോടെ ഭയന്ന് വെറച്ച് കഴിയോ ഞാൻ? ഭയോ നിനക്കോ? അങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞു പരത്തിയത്. ജാസ്മിനെ പേടിപ്പിക്കാൻ ആരും നോക്കണ്ട, തീയിൽ കുരുത്തതാണ് എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞത്? പാർവതി, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഏട്ടൻ ജയിലിലായതോടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഞാൻ കാരണമാണ് ഏട്ടൻ ജയിലിൽ പോയതെന്നാ എന്റെ പപ്പ ഓടി പറയുന്നത്. അത് സത്യമല്ലേ? നാളുകളായി കണക്ക് കൂട്ടി നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വക്രബുദ്ധിയിൽ ഉദിച്ച കുറ്റകൃത്യം പെട്ടെന്നൊരു നിമിഷം നീ തന്നെ നിന്റെ സഹോദരനിൽ പരസ്യമായി അടിച്ചേൽപ്പിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റോ? അയ്യോ, അതൊന്നും അല്ല സത്യം. എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ മറച്ചു വെച്ചിരുന്ന സത്യമാ അവൻ തുറന്നു പറഞ്ഞത്. ഞാൻ വിശാലിനോടും നിന്നോടും അല്ല പാർവതിയോടും മാപ്പ് ചോദിച്ചില്ലേ? അതെന്തിനാ? കുറ്റബോധം. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല പാർവതി. നീ എന്റെ മുന്നിൽ ഇത്രയൊക്കെ പറഞ്ഞ് കാട് കയറണമെങ്കിൽ നീ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ജാസ്മിൻ. അതെന്തായാലും മറ്റാരുടെ നന്മയ്ക്കാവില്ല, മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിൻ, നിനക്ക് നിന്നെ തന്നെയെങ്കിലും വിശ്വാസമുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും പാർവതി വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആന്റിയോടൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് പാർവതി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞു അറിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞതും നീ ഇപ്പൊ പറഞ്ഞു വന്നതും ഒരേ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജാസ്മിൻ. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ഞാനല്ല നിന്നെ ഇവിടെ നിറക്കി വിട്ടത്, ഗാർഗിയ. അവള് സമ്മതിക്കണം, വിശാൽ സാറും സമ്മതിക്കണം. ആദ്യം അവരുടെ സമ്മതം പോയി വാങ്ങൂ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്.